السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه، هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون، والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. ألف لام ميم. ذلك الكتاب، ഈ ഗ്രന്ഥം. لا ريب فيه، ഇതിൽ സംശയമേതുമില്ല. ഹുവ ഹുദൻ، ഹുദൻ സന്മാർഗമാണ് ഈ ഗ്രന്ഥം. ലിൽ മുത്തഖീൻ، മുത്തഖീങ്ങൾക്ക് സന്മാർഗമായിട്ടുള്ള വേദഗ്രന്ഥമാണിത് എന്നർത്ഥം. അല്ലദീന، ആ മുത്തഖീങ്ങൾ എങ്ങനെയുള്ളവരാണ്? യുഗ്മിനൂന، അവർ വിശ്വസിക്കുന്നവരാണ്. ബിൽ ഗൈബി، ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. അദൃശ്യമായ കാര്യങ്ങളിൽ، സ്വർഗം നരകം അള്ളാഹ് ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ്. യുഖീമൂന സ്വലാ، അവർ നിസ്കാരം നിലനിർത്തുന്നവരുമാണ്. വമിമ്മ റസഖനാഹും، നാം അവർക്ക് നൽകിയതിൽ നിന്ന്. യുൻഫിഖൂൻ അവർ ചെലവഴിക്കുന്നവരും ആണ്. വല്ലദീന യുഗ്മിനൂന، വല്ലദീന ഒരു കൂട്ടരാണ് അവർ. വീണ്ടും അവരുടെ മുത്തഖീങ്ങളുടെ വിശേഷം പറഞ്ഞു. യുഗ്മിനൂന അവർ വിശ്വസിക്കുന്നവരാണ്. ബിമാ ഉൻസിലയിലേക്ക് ആ താങ്കളിലേക്ക് ഇറക്കപ്പെട്ടതിൽ അവതരിപ്പിക്കപ്പെട്ടത്. ബിമാ ഉൻസില മിൻ ഖബ്ലിക അവരുടെ മുമ്പ്. മിൻ ഖബ്ലിക എന്ന താങ്കളുടെ മുമ്പുള്ളവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും. താങ്കളുടെ മുമ്പ് വന്ന നബിമാരുണ്ട്, അവർക്ക് അവതരിപ്പിക്കപ്പെട്ട പൂർവ്വവേദങ്ങളിലും. വബിൽ ആഖിറത്തി ആഖിറത്ത് കൊണ്ട് പരലോകം കൊണ്ട്. യുഖ്മിനൂൻ അവർ ദൃഢമായി വിശ്വസിക്കുന്നവർ ആണ് എന്നതാണ്. അതിൽ നാലാമത്തെ ആയത്ത് വല്ലദീന യുഖ്മിനൂൻ ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറത്തി ഹും യുഖ്മിനൂൻ എന്ന ആയത്ത്. ആ ആയത്തിന്റെ തഫ്സീർ ഇബ്നു കസീർ നമ്മൾ ചർച്ച ചെയ്തു. ഇനി തഫ്സീർ ഖുർത്തുബിയാണ്. 22/4/2017 ക്ലാസ് എടുത്ത് അതിൻ്റെ തുടർച്ചയാണ്. മോഡ്യൂൾ 4 എന്നാണ്. 3 മോഡ്യൂൾ അതിനകത്ത് കഴിഞ്ഞു. ഖൗലുഹു തആല ബിമാ ഉൻസില ഇലൈക താങ്കളിലേക്ക്. ഉൻസില അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട്. അൻസല അവതരിപ്പിച്ചു. അൻസല അവതരിപ്പിച്ചു. ഉൻസില അവതരിപ്പിക്കപ്പെട്ടു. മജ്ഹൂലാണ്. മാമി മജ്ഹൂൽ. ഉഫ്ഇല അല്ലേ. ഇലൈക്ക താങ്കളിലേക്ക്. ഇലാ ലേക്ക് എന്നർത്ഥം അല്ലേ. ഇലൈക്ക താങ്കളിലേക്ക്. ഇലൈക്കും നിങ്ങളിലേക്ക് അല്ലേ. ഇലൈക്ക് സ്ത്രീ ആണെങ്കിൽ ഇലൈക്ക് എന്ന് പറയും അല്ലേ. ഇലൈഹ അവളിലേക്ക്. ഇലൈഹി അവനിലേക്ക്. അതല്ലേ. വമാ ഉൻസില മിൻ ഖബ്ലിക താങ്കൾക്ക് മുമ്പുള്ളവർക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും, അതായത് പൂർവ്വവേദങ്ങളിലും എന്നർത്ഥം. വിശ്വസിക്കുന്നവരാണ്. അപ്പൊ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾ, സത്യവിശ്വാസികളായ ഭയഭക്തരായിട്ടുള്ള ആളുകൾ, അവർ എങ്ങനെയാണ്? അവർ ഗൈബിൽ വിശ്വസിക്കും, നിസ്കാരം നിലനിർത്തും. അവർക്ക് നൽകിയതിൽ നിന്ന് സകാത്ത് ഉൾപ്പെടെയുള്ള ചെലവഴിക്കൽ, ആ വ്യയം അവർ ചെയ്യുന്നതാണ്. സമ്പത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കും. പിന്നെ അവരെന്ത് ചെയ്യും? വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. അതിൽ മാത്രമല്ല, പൂർവ്വവേദങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. യഅനി അൽ കുതുബ സാലിഫത. എന്താ യഅനി ഉദ്ദേശിക്കുന്നത്? അൽ കുതുബ സാലിഫത, മുൻകഴിഞ്ഞ വേദങ്ങൾ. കിതാബുൻ ജമ്മ് കുതുബുൻ. സാലിഫത്ത് സലഫ്, സലഫുകൾ എന്ന് പറഞ്ഞാൽ സലഫു സ്വാലിഹീങ്ങൾ, സ്വാലിഹീങ്ങളായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള മുൻഗാമികൾ എന്നർത്ഥം. സാലിഫത്ത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ. സാലിഫത്ത് കഴിഞ്ഞുപോയ, കഴിഞ്ഞുപോയ കിതാബുകൾ അതിൽ വിശ്വസിക്കുന്നതാണ്. بخلافي ما فعله اليهود والنصارى حسب ما اخبر الله عنهم في قوله واذا قيل لهم امنوا بما انزل الله قالوا نؤمن بما انزل علينا الايه. എന്ന് പറഞ്ഞാൽ
ബഖിലാഫി, വ്യത്യസ്തമായിട്ട്. മാ ഫഅലഹു അൽ യഹൂദു, യഹൂദികൾ പ്രവർത്തിച്ചതിന് വ്യത്യസ്തമായിട്ട്. വൻ നസാറ, നസാറാക്കൾ, യഹൂദ ക്രൈസ്തവർ പ്രവർത്തിച്ചതിൽ നിന്ന് വിഭിന്നമായിട്ട് അവർ പ്രവർത്തിച്ചത് എന്താ? ഹസ്ബമാ അഖ്ബറഹു അല്ലാഹു, അഖ്ബറല്ലാഹു അൻഹും ഫീ ഖൗലിഹി, അല്ലാഹുവിൻ്റെ വചനത്തിൽ അവരെക്കുറിച്ച് അല്ലാഹു ഇൻഫോം ചെയ്തു, അവൻ നമ്മെ വിവരമറിയിച്ചു. എന്താണ് ആയത്തിൽ പറയുന്നു? വഇദാ ഖീല ലഹും ആമിനു ബിമാ അൻസലല്ലാഹു ഖാലു നുഅ്മിനു ബിമാ ഉൻസില അലൈനാ, അല്ലാഹു ഇറക്കിയതിൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ യഹൂദികൾ പറയുമെന്ത്? യഹൂദി നസാറാക്കൾ പറയും, നുഅ്മിനു ബിമാ ഉൻസില അലൈനാ, ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് തൗറാത്താണ് അവതരിപ്പിച്ചത്, അപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിക്കും, ഖുർആൻ ഞങ്ങൾ വിശ്വസിക്കില്ല. പക്ഷെ അങ്ങനെയല്ല സത്യവിശ്വാസികൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് അവരെങ്ങനെയാണ്? മുത്തഖീങ്ങൾ. അവരെങ്ങനെയാണ്? അവർ വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കും, അവർക്ക് മുമ്പ് ഇറക്കപ്പെട്ട വേദങ്ങളിലും, അതായത് എല്ലാ പ്രവാചകന്മാരും. അല്ലേ, മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിവേചനവും കൽപ്പിക്കുകയില്ല. എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്നവരാണ്, പൂർവ്വവേദങ്ങളായിട്ട് വന്നിട്ടുള്ള എല്ലാത്തിലും വിശ്വസിക്കുന്നവരാണ് ആര്? മുത്തഖീങ്ങൾ, സത്യവിശ്വാസികൾ എന്ന്. അപ്പൊ ഇത് യഹൂദ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് ഇത്, സത്യവിശ്വാസികളുടെ, മുത്തഖീങ്ങളുടെ നിലപാട് എന്നർത്ഥം. ഇനി ഈ ഇവിടെ പരാമർശിച്ച ആയത്ത്, അത് സൂറത്തുൽ ബഖറയിൽ തന്നെ 91-ാമത്തെ ആയത്താണ്. അതിന് തൊട്ട് മുമ്പുള്ള രണ്ട് ആയത്തുകൾ കൂടി നമുക്ക് നോക്കാം കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടി. ആ വിഷയം പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാൻ, ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين آية البرنة بئس ما اشتروا به أنفسهم بئس دارا ذمن دا وجنان بئس نعمة حبدا مدحين دا وجنان ബിഇസ സാ എന്താണ് ദമ്മ് ആക്ഷേപത്തിൻ്റെ വചനമാണ് ബിഇസമ ഒരു കാര്യം എത്ര ചീത്ത ബിഇസ അതിന് മുമ്പിലായതല്ലേ വലമ്മ ജാഅഹും അവർക്ക് വന്നെത്തിയപ്പോൾ വലമ്മ ലമ്മ ഇപ്പോൾ നടത്തും ജാഅ വന്നു ഹും അവർക്ക് എന്ത് കിതാബുൻ വേദഗ്രന്ഥം മിൻ ഇൻദില്ല അല്ലാഹുവിങ്കിൽ നിന്നും അള്ളാഹുവിങ്കിൽ നിന്നുള്ള കിതാബ് അവർക്ക് വന്നെത്തിയപ്പോൾ ഏത് കിതാബ് വിശുദ്ധ ഖുർആൻ മുസദ്ദിഖുൻ സത്യപ്പെടുത്തിയിട്ടുള്ള ലിമാ മഅഹും അവർക്ക് അവരോട് കൂടെയുള്ളതിനെ ഏതാണ് അവരോട് കൂടെ തൗറാത്ത് ഇഞ്ചിലൊക്കെ പൂർവേദങ്ങൾ അപ്പൊ അവരോട് കൂടെയുള്ള ആ തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വേദഗ്രന്ഥമായിട്ടുള്ള വിശുദ്ധ ഖുർആൻ അള്ളാഹുവിങ്കിൽ നിന്ന് അവർക്ക് വന്നെത്തിയപ്പോൾ അവരായിരുന്നു മിൻ കബലു മുമ്പേ എന്താണ് വിജയം തേടുന്നവരായിരുന്നു ഫത്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ് വിജയം തുറന്നു തുറന്നർത്ഥം ഫത്ഹ് വിജയിച്ചു എന്നർത്ഥം ഫത്ഹ് മക്ക കേട്ടില്ലേ മക്ക വിജയം ഇപ്പൊ ഇസ്തഫ്തഹ എന്നുള്ള ഇസ്തഫ് അല എന്നുള്ള വചനമാണ് ഇസ്തഗ്ഫറ ഇസ്തിഗ്ഫാർ അല്ലേ പൊറുക്കലിനെ തേടി ഇസ്തഗ്ബറ കിബിർ തേടി കിബിറിന് നടിച്ചു അല്ലേ ഇസ്തഖ്റജ ഖുറൂജ് ആവശ്യപ്പെട്ടു പുറപ്പെടാൻ ആവശ്യപ്പെട്ടു ഗെറ്റൗട്ട് ആവശ്യപ്പെട്ടു ഇസ്തഖ്റജ ഇസ്തഖ്ബല ഖിബലക്ക് മുന്നിട്ടു ഖിബല തേടി ഖിബലക്ക് മുന്നിട്ടു അപ്പോൾ ഇങ്ങനെ ഈ തേടി എന്നുള്ള ഒരു കാര്യം തേടി എന്നുള്ളൊരു ആശയം വരും എന്ത് ഇസ്തഫ്തഹ യസ്തഫ്തിഹു യസ്തഫ്തിഹു യസ്തഫ്തിഹാനി യസ്തഫ്തിഹൂന അപ്പോൾ യസ്തഫ്തിഹൂന
അവർ എന്തായിരുന്നു? വിജയം തേടുന്നവരായിരുന്നു. അലല്ലദീന കഫറു, കാഫിരിങ്ങൾക്ക് മേൽ, ദൈവനിഷേധികൾക്ക് മേൽ, അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികൾക്ക് മേൽ അവർ വിജയം തേടുന്നവരായിരുന്നു. ഇങ്ങനെ എന്താണ് പറയുന്നത്? അതായത് അവരുടെ വേദത്തിൽ, തൗറാത്തിൽ പരാമർശിച്ചിരുന്നു, പ്രവചിച്ചിരുന്നു ഏത്? ഈ അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആ നബി വരട്ടെ, എത്രയും പെട്ടെന്ന് വരട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആയിരുന്നു അവർ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ത്? ആ വിശുദ്ധ നബി വരട്ടെ, ഏത്? ആ നബി വരട്ടെ, ഞങ്ങൾക്ക് ഇതാ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന നബി എന്താ വരാത്തത്? ആ നബി വന്നാൽ ഞങ്ങൾക്ക് ആ നബിയുടെ സഹായത്തോടുകൂടി ഈ ബഹുദൈവ വിശ്വാസികൾക്കെതിരിൽ വിജയം നേടാമല്ലോ എന്ന് അവർ അങ്ങനെ തേടിക്കൊണ്ടിരുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ ഈ പ്രവാചകൻ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അന്തിമ വേദവുമായിട്ട്, ഈ വിശുദ്ധ ഖുർആനുമായിട്ട് വന്നപ്പോൾ അവരെന്താ ചെയ്യുന്നത്? ഫലം മാജാഹും ആ ഗ്രന്ഥം, അല്ലെങ്കിൽ ആ നബി ഗ്രന്ഥവുമായിട്ട് വന്നപ്പോൾ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള വിശുദ്ധ ഖുർആനുമായിട്ട് വന്നപ്പോൾ, മാ അറഫു, അവർ അറിഞ്ഞ, അവർക്കറിയാം ഇങ്ങനെ ഒരു നബി വരുന്ന, അവർക്കറിയാം, അറിഞ്ഞുകൊണ്ട് കഫറൂട്ടി, അതിൽ അവരെന്ത് ചെയ്തു? നിഷേധിച്ചു. അതാണ് ആ സന്ദേശം, വിശുദ്ധ ഖുർആൻ അവരെന്ത് ചെയ്തു? നിഷേധിച്ചു. ഫലഅനത്തുല്ലാഹ്, അപ്പോൾ അള്ളാഹുവിന്റെ ശാപം അലൽ കാഫിരീൻ, സത്യനിഷേധികളുടെ മേലാണ്. കാരണം ഇവിടെ കാഫിരീൻ ഉദ്ദേശിച്ച യഹൂദികളെ തന്നെയാണ്. കാരണം എന്താണ്? അവർ സത്യം നിഷേധിക്കാണ്, അപ്പൊ അവർ കാഫിരീങ്ങളായി. മനസ്സിലായി? എത്ര ചീത്ത മാ ഒരു കാര്യം. ഇഷ്തറവ്, അവർ വാങ്ങിയത്. ഇഷ്തറ വാങ്ങി അല്ലേ, ബാ വിറ്റു. ഇഷ്തറ വാങ്ങി, ബാ വിറ്റു, ബൈഉ കച്ചവടം. ബിഹി അതുകൊണ്ട്, അപ്പൊ ഇതുകൊണ്ട് അവർ വാങ്ങിയത് എന്താണ്? അംഫുസഹും, അവരുടെ ആത്മാക്കൾ. അപ്പൊ അവർ ആത്മാക്കളെ, സ്വന്തം തന്നെ ആത്മാക്കളെ വിറ്റുകൊണ്ട് അവർ വാങ്ങിയിരിക്കുന്ന കാര്യം എത്ര ചീത്തയാണ്. അയ്യഫുറു, അവർ കാഫിറാവുക എന്നത്, അവർ നിഷേധിക്കുക എന്നത്, ബിമാ ഒന്നുകൊണ്ട്, അന്തൽ അള്ളാഹു, അള്ളാഹു അവതരിപ്പിച്ച. അപ്പൊ അള്ളാഹു അവതരിപ്പിച്ച ഈ വിശുദ്ധ വേദത്തിൽ, വിശുദ്ധ ഖുർആനിൽ അവർ അതിനെ നിഷേധിക്കുക എന്നത് അവർ സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്യലാണ്. അവർ സ്വന്തത്തോട് തന്നെ, സ്വന്തത്തിനെ തന്നെ വിറ്റ് കാശാക്കലാണ്. മനസ്സിലായി? കാരണം എന്താ? അവരുടെ വിശുദ്ധ വേദമായിട്ടുള്ള തൗറാത്തിൽ തന്നെ ഈ വിശുദ്ധ പ്രവാചകരെ കുറിച്ചും ഈ വിശുദ്ധ ഖുർആനെ കുറിച്ചുമുള്ള പരാമർശമുണ്ട്, പ്രവചനമുണ്ട്. അപ്പോൾ ആ നബി വരുമ്പോൾ ആ നബി വിശ്വസിക്കുകയാണ് അവർ വേണ്ടിയിരുന്നത്. പക്ഷെ അത് ചെയ്യുന്നില്ല അവർ. എന്തുകൊണ്ടാണ് അവർ ചെയ്യാത്തത്? ബഗയൻ, ഈർഷ്യ നിമിത്തം. ഒരു ഈർഷ്യ അവർക്ക്. എന്ത്? അള്ളാഹു അവതരിപ്പിച്ചത്. എന്ത്? മിം ഫളിഹി, അവന്റെ ഔദാര്യ നിമിത്തം. അലാമയ്യ ഷാഉ മിൻ ഇബാദിഹി, അവന്റെ അബദുകളിൽ നിന്ന്, അവന്റെ ദാസന്മാരിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചവർക്ക് മേൽ. അതായത് അവർ വിചാരിച്ചെന്താണ്? ഈ നബി ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വരും, ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് വരും. പക്ഷെ അറബ് സമൂഹത്തിൽ നിന്ന് അന്ത്യപ്രവാചകൻ വന്നപ്പോൾ അവർക്ക് അംഗീകരിക്കാനുള്ള വൈമുഖ്യം, അതാണ് ഉണ്ടായത്. മനസ്സിലായി? അറബ് സമൂഹത്തിൽ നിന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ, അവരുടെ വേദത്തിൽ പറയപ്പെട്ട, പ്രവചിക്കപ്പെട്ട ആ പ്രവാചകൻ വന്നെത്തിയപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ വൈമുഖ്യം. കാരണം അറബ് സമൂഹത്തിൽ നിന്നാണ് വന്നത് എന്നതുകൊണ്ട്. അപ്പൊ അതൊരു വർഗീയതയാണ്. മനസ്സിലായി? അപ്പോൾ അങ്ങനെ അവർക്ക് കോപത്തിന് പാത്രരായി അവർ, പാത്രീഭൂതരായി അവർ. വലിൽ കാഫിറീന, കാഫിറീങ്ങൾക്കുണ്ട്. അദാബും മുഹീൻ, മുഹീൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഓർക്കാൻ എളുപ്പമുണ്ട്, ഹീനമായ, നിന്ദ്യമായ. മുഹീൻ, നിന്ദ്യമായ, അറിയാത്തതൊക്കെ എഴുതിക്കോ, നിന്ദ്യമായ ശിക്ഷ ഉണ്ട്, അദാബ് ഉണ്ട് കാഫിറീങ്ങൾക്ക് എന്നർത്ഥം. അതാണ് ഇവിടെ തഫ്സീർ പറഞ്ഞ ഭാഗം. വൈദാ ഖീലലഹും, അവരോട് പറയപ്പെട്ടാൽ, കാല പറഞ്ഞു, ഖീല പറയപ്പെട്ടു, കാല ഹീ ഖീല അല്ലേ, ശരിയല്ലേ. ആമിനു, നിങ്ങൾ വിശ്വസിക്കൂ. ബിമാ, ഒന്നുകൊണ്ട്. അൻസൽ അല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ച, അല്ലാഹു അവതരിപ്പിച്ചത് കൊണ്ട്. മാ മൗസൂലാൻ ഇസ്മ. ഖാലു, അവർ പറയെന്താ? നുഅ്മിനു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, വിശ്വസിക്കുന്നു. ബിമാ ഉൻസില അലൈന, ഞങ്ങൾക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ടത്. വയക്ഫുറൂന, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? നിഷേധിക്കുന്നു. ബിമാ വറാഹു, അതിന്റെ പിറകെ വന്നത്, അതായത് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ അവരെന്ത് ചെയ്യുന്നു? അവിശ്വസിക്കുന്നു. അപ്പൊ സത്യത്തിൽ എന്താണ്? അവരുടെ വേദത്തിൽ തന്നെ അവിശ്വസിക്കലാണ്. കാരണം എന്താ? അവരുടെ വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം സംബന്ധിച്ച സൂചന, അല്ലെങ്കിൽ പരാമർശങ്ങൾ അവരുടെ വേദത്തിൽ തന്നെ ഉണ്ടായി. അപ്പൊ അതെന്താണ്?
അവർ അവരുടെ വേദത്തിനെ വിശ്വസിക്കുന്നില്ല എന്നാണ് യഥാർത്ഥത്തിൽ അതിന്റെ ആശയം. വഹുവൽ ഹഖ്ഖു, അത് ഹഖ്ഖാണെന്നിരിക്കെ, സത്യമാണെന്നിരിക്കെ, മുസദ്ദിഖൻ ലിമാ മഅഹും, അവരുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ അവരുടെ കൂടെയുള്ളതിനെ തസ്ദീഖ് ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ല. ഉൽ നബിയെ, തങ്ങൾ പറയുക, ഫ ലിമ, ഫ അപ്പോൾ, ലിമ എന്തുകൊണ്ട്, അപ്പോൾ ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നതല്ലേ പറഞ്ഞു നിങ്ങളുടെ വേദങ്ങളിൽ, എങ്കിൽ എന്തിനാണ് തഖ്തുലൂന, നിങ്ങൾ കൊല്ലുന്നത്, വധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വധിച്ചിരുന്നത്? അമ്പിയ അള്ളാഹി, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ, അവർ ഇസ്രായേൽ വംശത്തിൽപ്പെട്ട അമ്പിയാക്കളെ തന്നെ അവർ വധിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വേദത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എങ്കിൽ പിന്നെ ഇസ്രായേൽ സമൂഹത്തിൽ തന്നെ വന്ന അമ്പിയാക്കളെ, നിങ്ങൾക്ക് തന്നെ വന്ന അമ്പിയാക്കളെ, നബിമാരെ നിങ്ങൾ എന്തുകൊണ്ട് വധിച്ചു എന്ന്. മീൻ കബിരു, മുമ്പ് മുമ്പ് നിങ്ങൾ വധിച്ചു, മുമ്പ് നിങ്ങൾ വധിച്ചു പറഞ്ഞാൽ ഇപ്പൊ അവരല്ല, അവരുടെ മുൻമുറക്കാർ അല്ലേ, പൂർവ്വഗാമികൾ വധിച്ചു. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, മനസ്സിലായില്ലേ, നിങ്ങൾ വിശ്വാസികൾ ആണെങ്കിൽ. മോഡ്യൂൾ 5 നിർത്തുന്നു. ഇഖാലു പറയപ്പെടുന്നു, ഇങ്ങനെ എന്ത്, ലമ്മാ നസലത്ത് ഹാദിഹിൽ ആയത്ത്, ഈ ആയത്ത് അവതരിച്ചപ്പോൾ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഖാലത്തുൽ യഹൂദു വൻ നസാര നഹ്നു ആമന്നാ ബിൽ ഗൈബ്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്നവർ ആണവർ, അതായത് മുത്തഖീങ്ങൾ എന്ന് അവതരിച്ചപ്പോൾ, ഖാലത്തുൽ യഹൂദു വൻ നസാര, അപ്പോൾ യഹൂദികളും നസാറാക്കളും പറഞ്ഞു എന്ത്, ആമന്നാ ബിൽ ഗൈബ്, ഞങ്ങൾ ഗൈബിൽ വിശ്വസിച്ചിരിക്കുന്നു, അള്ളാഹു വിശ്വാസം ഉണ്ടല്ലോ അവർക്ക്, അപ്പം ഞങ്ങൾ ഗൈബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഫലമ്മാ ഖാല, പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത്, യുഖീമൂന സ്വലാത്ത, നിസ്കാരം നിലനിർത്തുന്നവരുമാണ് അവർ എന്ന് പറഞ്ഞു അല്ലേ. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, നഹ്നു നുഖീമു സ്വലാ, ഞങ്ങൾ നിസ്കാരം നിലനിർത്തുന്നുണ്ടല്ലോ, എന്ന് പറഞ്ഞാല് യഹൂദികൾക്ക് നിസ്കാരം ഉണ്ടല്ലോ, അവരവരുടെ നിസ്കാരം നിലനിർത്തുന്നുണ്ടല്ലോ. ഇനി അടുത്തത്, ഫലമ്മാ ഖാല വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ് മുത്തഖീങ്ങൾ, അങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞപ്പോൾ, ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, നഹ്നു നുൻഫിഖു വന തസദ്ദഖു, ഞങ്ങൾ ചെലവഴിക്കുന്നുണ്ട്, സദഖ ചെയ്യുന്നുണ്ട്. ഫലമ്മാ ഖാല, ഇനി ഇതിങ്ങനെ പറഞ്ഞപ്പോൾ, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസിലയിലേക്ക് വമാ ഉൻസില മിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പും ഉള്ളവർക്കും അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരുമാണ് മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ എന്ത് ചെയ്തു, നഫറു മിൻ ദാലിക്, അതിൽ നിന്ന് അവർ ഓടി, ഓടിക്കളഞ്ഞു, ഓടിക്കളഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ കാല് കൊണ്ട് ഓടി നിന്നാൽ അല്ല, അതിൽ നിന്ന് ഒഴിവായി അവർ എന്ത് ചെയ്തു, അത് നമുക്ക് ഓക്കെ അല്ല, മനസ്സിലായില്ലേ. ഇനി അടുത്തു, മഫിൽ അഫി ഹദീസ് അബൂദർ റളിയല്ലാഹുവിൻ്റെ ഹദീസ് ഇങ്ങനെ കാണാം. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് കം കിതാബൻ അൻസൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, കം കിതാബൻ അൻസൽ അല്ലാഹ്, അള്ളാഹു എത്ര കിതാബ ഇറക്കിയിട്ടിരിക്കുന്നത്, എത്ര കിതാബ, 4 കിതാബ് അല്ലേ, എന്താ ഉണ്ടാത്ത്, നമുക്ക് വാദമല്ല അത്, കം കിതാബൻ അൻസൽ അല്ലാഹ്, എത്ര കിതാബ് ഇറക്കിയേ, 4 നാലവർക്കാ പറയണേ. അപ്പോ ഖാല, അപ്പൊ റസൂലുള്ള പറഞ്ഞു, മിഅത്ത കിതാബിൻ വ അർബഅത്ത കുതുബിൻ, 100 കിതാബ് വ അർബഅത്ത കുതുബ്, 4 കിതാബ്. അപ്പൊ എന്താ സംഭവം, 4 കിതാബ്, 100 കിതാബ്, എന്താ, അതായത് 100 എന്നുള്ള 100 ഏടുകളാണ്, ശരി, 100 ഏടുകൾ. നമ്മൾ സുഹഫ് എന്ന് ഖുർആനിൽ തന്നെ, സുഹഫ് ഇബ്രാഹിം വ മൂസ അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും ഏടുകളിൽ, മൂസ അലൈഹി ഇസ്ലാമിന് 10 ഏടുകളുണ്ടായിരുന്നു അല്ലേ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഏടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ചാണ്, അൻസൽ അല്ലാഹു അലാ ഷീസ 50 സഹീഫത്ത്, സഹീഫത്ത് വ അലാ അഹ്നു 30 സഹീഫത്ത് വ അലാ ഇബ്രാഹിമ 10 സഹായിഫ വ അൻസൽ അലാ മൂസ ഖബ്ല തൗറാത്തി 10 സഹായിഫ വ അൻസൽ തൗറാത്ത വൽ ഇൻജീല വ സബൂറ വൽ ഫുർഖാൻ. റസൂലുള്ളാഹി പറയണം, എന്ത് പറഞ്ഞായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇങ്ങനെ. ഒരു നബിയുടെ പേരാണ് അലൈഹിസ്സലാം, ഷീസ് അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കി 50 സ്വഹീഫ, എത്ര, 50 സ്വഹീഫത്ത് ഏടുകൾ. സുഹഫിന്റെ മുഫ്രദാണ് സ്വഹീഫത്ത് അല്ലേ, സ്വഹീഫത്തിൻ ജംആണ് സുഹഫുൻ, സ്വഹീഫത്തിൻ സുഹഫുൻ, സ്വഹീഫത്തിൻ ജംഉ സുഹഫുൻ. വാല ഇബ്രാഹിം 10 സഹായിഫ, ഇനി സുഹഫ് എന്നല്ല സഹായിഫ് എന്ന് വേറെ ജമ്മുണ്ട് കേട്ടോ, സുഹഫ് എന്നുണ്ട്, സഹായിഫ് എന്നുണ്ട്,
സഹായിഫ്. സഹായിഫ് ഇബ്രാഹിം അലൈഹി സ്വലാമിന് 10 ഈടും. അൻസലാല മൂസ കബല തൗറാത്തി അഷറ സഹായിഫ. അൻസലാല മൂസ മൂസ അലൈഹി സ്വലാമിന് ഇറക്കി അള്ളാഹു കബല തൗറാത്തി തൗറാത്തിന് മുമ്പ് അഷറ സഹായിഫ 10 ഈടുകൾ, 10 ഈടുകൾ. പിന്നെ അൻസല തൗറാത്ത വൽ ഇൻജീല വൽ സബൂറ വൽ ഫുർഖാൻ. പിന്നെ നാല് കിതാബുകൾ ഏതൊക്കെയാണ്? പിന്നെ അതല്ല, നാല് കിതാബുകൾ ഏതൊക്കെയാണ്? തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, അവസാനം ഫുർഖാൻ. തൗറാത്ത് മൂസ അലൈഹി സ്വലാമിന്, ഇഞ്ചീൽ ഈസാ അലൈഹി സ്വലാമിന്, സബൂർ ദാവൂദ് അലൈഹി സ്വലാമിന്, പിന്നെ ഫുർഖാൻ നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൗറാത്താണ് തോറ എന്നറിയപ്പെടുന്നത് അല്ലേ. പഴയ ഇപ്പോൾ നിലവിലുള്ള ബൈബിളിൽ, വലിയ ബൈബിളിൽ, അതിൽ പഴയ നിയമം പുതിയ നിയമം, അതിൽ പഴയ നിയമത്തിൻ്റെ ഭാഗത്താണ് ഏതൊക്കെ ഈ തൗറാത്ത് തോറ വരുന്നത്. അതേപോലെ പിന്നെ ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ എന്നാണ് സാംസ്, PS ALMS സാംസ്, അതാണ് പദ്യ രൂപത്തിൽ, കവിതാ രൂപത്തിലുള്ളത്. അത് സങ്കീർത്തനങ്ങൾ, അതാണ് സബൂർ എന്ന് പറയപ്പെടുന്നത്. അത് ഒറിജിനൽ അല്ല, മാറ്റിത്തിരുത്തൽ വരുത്തപ്പെട്ടതാണ്. നിലവിൽ ഒറിജിനൽ ഇല്ല, ലഭ്യമല്ല, മനസ്സിലല്ലേ. എങ്കിലും അതിൻ്റെ ചിലപ്പോൾ ഒറിജിനലിലുള്ള അംശങ്ങൾ അതിലുണ്ടാവും, മനസ്സിലല്ലേ. അപ്പോൾ അതാണ്. ഇനി ഇഞ്ചീൽ, അതാണ് എന്ത്? ന്യൂ ടെസ്റ്റമെൻറ്റ്, പുതിയ നിയമം. ബൈബിൾ, ബൈബിളിൽ പുതിയ നിയമം എന്ന് പറയപ്പെടുന്നത്, ബൈബിൾ പഴയ നിയമം, പുതിയ നിയമം. ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെ വ്യാപകമായിട്ട് കൊണ്ട് നടക്കുന്നത് പ്രചരണത്തിന് കൊണ്ടുപോകുന്ന ഏതാണ്? ന്യൂ ടെസ്റ്റമെൻ്റ് ആണ്, പുതിയ നിയമം. മൊത്തത്തിലുള്ള ബൈബിള് വലിയ ബുക്കാണ്, മനസ്സിലല്ലേ. പഴയ നിയമം, പുതിയ നിയമം കുറച്ച് ചേർത്തിട്ടുള്ള. അതിൽ തന്നെ വ്യത്യസ്ത കോപ്പികളുണ്ട് ഇപ്പം നിലവിൽ തന്നെ. പല പലർക്കും പല ബൈബിളാണ്. വിശുദ്ധ ഖുർആൻ പോലെ അല്ല, വിശുദ്ധ ഖുർആൻ എന്താണ്, എല്ലാവർക്കും ഇത്ര വിഭാഗങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും ഒരുപോലെ തന്നെ. ചിലപ്പം ചില വാക്കുകൾ ഉച്ചരിക്കുന്നിടത്ത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രീതികൾ, വ്യത്യസ്ത രീതികളൊക്കെ കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ വിശുദ്ധ ഖുർആൻ ആകെ ഒന്നേ ഉള്ളൂ ലോകത്ത്, മനസ്സിലായില്ലേ. ഇന്നേ വരെ ഒന്നേ ഉള്ളൂ, ഖിയാമത്ത് നാൾ വരെ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇന്ന അനഹനു നസ്സല്ല ദിക്റ വ ഇന്ന ലഹു ലഹാസിദൂൻ, അല്ലാഹു പറയാം അല്ലേ. നാമാണ് വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ്. ഇനി വഹുന മസ്അലത്തു, ഇവിടെ ഒരു ചോദ്യം, ഇവിടെ പ്രശ്നം, ഒരു പ്രോബ്ലം ഉണ്ട്. എന്താ? ഇം ഖാല ഖായിലുൻ കൈഫ യുംകിനു ഇമാന ബിജമീഇഹാ മഅ തനാഫി അഹ്കാമിഹാ. ഇനി ഇപ്പൊ ഒരാൾക്ക് ഒരു ചോദ്യം, ഒരാൾ ചോദിക്കുക, എന്ത്? ഇം ഖാല ഖായിലുൻ, ഒരു ചോദ്യകർത്താവ് ചോദിച്ചാൽ, കൈഫ യുംകിനു ഇമാനു, എങ്ങനെ ഈമാൻ സാധ്യമാകും, സൗകര്യപ്പെടും, യുംകിനു, എങ്ങനെ ഈമാൻ സൗകര്യപ്പെടും, സാധ്യമാകും, ബിജമീഇഹാ, ഇതെല്ലാം കൊണ്ട് എങ്ങനെ വിശ്വസിക്കും, മഅ തനാഫി അഹ്കാമിഹാ, ഇതിലെ വിധികളൊക്കെ ദുർബലപ്പെടുത്തപ്പെട്ടപ്പോൾ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ വിധികൾ മാത്രമേ ഉള്ളൂ, ബാക്കി വിധികളൊക്കെ ദുർബലപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മുൻവേദങ്ങൾ ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, പിന്നെ എങ്ങനെ മുൻവേദങ്ങൾ വിശ്വസിക്കും എന്നൊരാൾ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, ഖീല ലഹു ഫീഹി ജവാബാൻ, അതിൽ രണ്ട് തരം ഉത്തരമുണ്ട്, രണ്ട് തരം വിശദീകരണം വന്നിട്ടുണ്ട്. എന്താണ്? അഹദുഹുമ അതിലൊന്നാമത്തത്, അന്നൽ ഈമാന ബി അന്ന ജമീഅഹ നസല മിൻ അൻദില്ലാഹ് വഹുവ ഖൗലു മൻ അസ്ബത തഅബ്ബുദ ബിമാ തഖദ്ദമ മിന ശറായിഇ. ഇനി എങ്ങനെയാണ് വിശ്വസിക്കുക? മൊത്തത്തിൽ വിശ്വസിച്ചാൽ മതി, ഒരു ആമായിട്ടൊരു വിശ്വാസം, ജനറലായിട്ടൊരു വിശ്വാസം. എന്ത്? മുൻവേദങ്ങളൊക്കെ അള്ളാഹുവിങ്കിൽ നിന്ന് ഇറക്കപ്പെട്ട ഇങ്ങനെ മുൻവേദങ്ങൾ, ഈ മൂന്ന് കിതാബുകളുണ്ട്, ഇത്ര ഏടുകളുണ്ട്, ഇങ്ങനെ മൊത്തത്തിലൊരു വിശ്വാസം മതി എന്നർത്ഥം, ശരി അല്ല. അതിൽ ഓരോ ഹുക്മും മനസ്സിലാക്കേ, അത് വായിക്കേ, ഒന്നും ചെയ്യേണ്ട കാര്യം ഇല്ല എന്നർത്ഥം. എന്ത്? മുഅ്മിനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആനാണ് നിലവിലുള്ള വേദം, അന്തിമ വേദം അതാണ്, അതാണ് ഫൈനൽ എഡിഷൻ, ശരി. ഇനി അസാനി, രണ്ടാമത്തെ രീതി, രണ്ടാമത്തെ വിശദീകരണം, അന്നൽ ഈമാന ബിമാലം യുൻസഖ മിൻഹ, അതിൽ നിന്ന് നിസ്ഖ് ചെയ്യപ്പെടാത്തതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിസ്ഖ് ചെയ്ത നിയമം ഉണ്ടാവും, നിസ്ഖ് ചെയ്യാത്തതും ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ വന്നതോടുകൂടി അതിലെ പല നിയമങ്ങളും നിസ്ഖ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിസ്ഖ് ചെയ്യപ്പെടാതെ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതികളുണ്ട്. അപ്പോൾ അത് നിലവിലുള്ള വേദങ്ങളിലും ഉണ്ടാവാം, അത് വിശുദ്ധ ഖുർആനുമായിട്ട് യോജിക്കുന്ന പല കാര്യങ്ങളും അത് വിശ്വസിക്കാം, വിശ്വസിക്കുന്ന പ്രശ്നം ഇല്ലല്ലോ. കാരണം എന്താ? വിശുദ്ധ ഖുർആനോട് വൈരുദ്ധ്യമില്ലാത്ത സംഗതികളുണ്ട്, അത് വിശ്വസിക്കാം എന്നതാണ് അവിടെ ഉദ്ദേശം. പക്ഷെ ആദ്യം പറഞ്ഞതാണ് കൂടുതൽ ഒരു നമുക്ക് തോന്നുക. കാരണം എന്താ വെച്ചാൽ, എന്താണ് ഇതിപ്പോൾ ഏതൊക്കെ നിസ്ഖ് ചെയ്യപ്പെട്ടു അങ്ങനെയുള്ള പരിശോധനകൾക്കൊന്നും സാധാരണക്കാർക്ക് പോകാൻ പ്രയാസം അല്ലേ. അപ്പോൾ അതിൽ മൊത്തത്തിൽ വിശ്വസിച്ചാൽ മതി, മുൻവേദങ്ങളിൽ വിശുദ്ധ ഖുർആനുസരിച്ച് ജീവിച്ചാൽ മതി, മനസ്സിലായി. ഇനി രണ്ടാമത്തത് പ്രകാരമാണെങ്കിലും നമ്മൾ വിശുദ്ധ ഖുർആനാണ് അടിസ്ഥാനം ആകുന്നത്. വിശുദ്ധ ഖുർആന് വിരുദ്ധമായിട്ട് മുൻവേദങ്ങളിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റില്ല.
കാരണം അത് നേരത്തെ വേദങ്ങളിൽ ഉള്ളത് തന്നെയാണെങ്കിൽ പോലും പറ്റില്ല. ഉള്ളതാണോ അല്ലേ നമുക്ക് ഉറപ്പില്ല. അപ്പോൾ കാരണം എന്താണ്, പലതും എന്ത് ചെയ്യുന്നു, മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമായി ഒറിജിനൽ കിതാബുകൾ ലഭ്യമല്ല. മനസ്സിലായില്ലേ? ഇനി ഒറിജിനൽ കിതാബിൽ ഉള്ളത് തന്നെയാണെന്ന് വിചാരിക്കാം, എങ്കിൽ പോലും അത് വിശുദ്ധ ഖുർആന് വിരുദ്ധമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഫൈനൽ എഡിഷൻ ഏതാ, അന്തിമ വേദം ഏതാണ്, വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ വന്നതോടുകൂടി അതാണ് പിന്നെ നിയമം. മനസ്സിലായി? ഇനി നമുക്ക് മറ്റു തഫ്സീറിലേക്ക് പോകാം ഇൻഷാല്ലാ. ഇന്ന് തൽക്കാലാണ് വർത്തം. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.